ആ രാത്രി ഏതാണ് എന്ന് നിർണയിച്ചതെന്നാൽ ജനങ്ങൾ പിന്നെ അമല് ചെയ്യാതെ വേറൊരൊറ്റ രാത്രി അവർ പരിഗണിക്കൂല, ലൈലത്തുൽ ഖദറിൽ മാത്രമേ അവരെ അമല് ചെയ്യൂ. കണ്ടില്ലേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, നബി തങ്ങളുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ അഖ്ബിർനി അയ്യ ലൈലത്തിൻ തബ്തഗി ഫിഹാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ ഏത് രാത്രിയിലാ പ്രതീക്ഷിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ നബിയെ? ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്നൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാമോ നബിയെ? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലോകത്തിലെ നേതാവിന്റെ അടുക്കൽ നേരിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഓ തങ്ങളെ, ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്, അതൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാമോ? അവിടുന്ന് നബി തങ്ങളുടെ മറുപടി, അല്ലയോ അബ്ദുല്ലാ, നിബിധങ്ങൾ പറയാണ്, ലൗല അയ്യത്തുറുക്കന്നാസുസ്വലാത്ത ഇല്ലാ തിൽക്കല്ലൈല, ആ രാത്രിയിൽ അല്ലാത്ത മറ്റു രാത്രിയിലൊന്നും ജനങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കുന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ ലഹുബിർത്തുക്ക ഞാൻ നിനക്ക് പറഞ്ഞു തരികയായിരുന്നു. അത് പറഞ്ഞു തന്നാൽ ജനങ്ങൾ അന്നേ നിസ്കരിക്കൂ, ബാക്കിയുള്ള ദിവസം ഒന്നും നിസ്കരിക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തതെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ചില സ്ഥലത്ത് 21 രാവിലെ ലൈലത്തുൽ ഖദറിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നു, അവിടെ നിറച്ച് ആളുകളുണ്ടാവും. നേരെ അപ്പുറത്ത് 23 നടക്കുന്നു, അവിടെയും നിറച്ച ആളുകളാണ്. മറ്റൊരു സ്ഥലത്ത് 25 നടക്കും, അവിടെയും നിറച്ച ആളുകളാണ്. 27 നടക്കും, അവിടെയും നിറച്ച ആളുകളാണ്. 29 നടക്കും, അവിടെയും നിറച്ച ആളുകളാണ്. എന്റെ കാരണം, ഇതേത് ദിവസമാണ് എന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ്. 21 രാവിലാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 23 മജ്‌ലിസിൽ ഒരു മഹ്‌ലൂക്കും ഉണ്ടാകില്ല, മൈക്ക് ഓപ്പറേറ്റർ വരെ ഉണ്ടാകില്ല. അവൻ ഓണാക്കിട്ട് അവനങ്ങ് പോകും, കാരണം ഇത് വെറുതെ ഇരിക്കാൻ ലൈലത്തുൽ ഖദർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലൗലാ അയ്യതുറുക്കന്നാസു സ്വലാ, ജനങ്ങൾ നിസ്കാരത്തിന് ഉപേക്ഷിക്കില്ലായിരുന്നെങ്കിൽ ലഉഖ്ബിർതുക, ഞാൻ നിനക്കത് പറഞ്ഞു തരുമായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പത് പറഞ്ഞു തരുന്നില്ല. അല്ലാന്റെ റസൂലിനറിയാം, പക്ഷേ അത് മറച്ചു വെച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്താണ്. എന്നാൽ മഹാനായ ഇമാം ഗസ്സാലിയെ പോലെയുള്ള ആളുകൾ ചില നിഗമനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് എന്ന് റമളാൻ തുടങ്ങുന്ന ദിവസം നോക്കിയിട്ട് പറയാൻ കഴിയുമെന്ന് മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം, ഇന്നഹാ തഅലമു ഫീഹി ബിൽ യൗമിൽ അവ്വലി മിനശ്ശഹ്രി, റമളാനിന്റെ തുടക്ക ദിവസം ഏതാണ് എന്ന് നോക്കിയാൽ ആ കൊല്ലം ലൈലത്തുൽ ഖദർ ഏത് രാവിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഗസ്സാലി ഇമാം പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം? അവിടുന്ന് പറഞ്ഞു, ഫഇൻ കാന അവ്വലുഹു യൗമൽ അഹദി ഔ യൗമൽ അർബിഅ, റമളാനിന്റെ തുടക്കം ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിൽ, റമളാൻ തുടങ്ങിയത് ഞായറാഴ്ച ദിവസമാണ് അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസമാണ്, എന്നാൽ ആ കൊല്ലത്തെ ലൈലത്തുൽ ഖദർ ഏത് രാവിലാണ്? ഫഹിയ ലൈലത്തു തിസ്ഇൻ വഇശ്രീന, റമളാൻ 29 രാവിലായിരിക്കും. ഗസ്സാലി ഇമാം പറയാൻ, 29 രാവിനാണ് ലൈലത്തുൽ ഖദർ എങ്കിൽ 99% കിട്ടൂല. കാരണോ, 27 കഴിഞ്ഞ ചില ആളെ റമളാൻ പിരിച്ചുവിടല, പിന്നെ ഷോപ്പിങ്ങിനുള്ള സമയ
പറയാ, ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ ആ കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ റമദാൻ 29-ന്റെ രാവിലെ ആയിരിക്കും. ഇനി മഹാനവറുകൾ പറഞ്ഞു, ഔ യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഫഹിയ ലൈലത്തു ഇഹ്ദാ വഇശ്രീന, 21-ാം രാവിലെ ആയിരിക്കും ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ഈ കൊല്ലെന്നാ തുടങ്ങിയത്? എന്നാ തുടങ്ങി? തിങ്കളാഴ്ച തുടങ്ങിയത്. തിങ്കളാഴ്ച തുടങ്ങിയാൽ വസാലിമാവ് പറഞ്ഞ 21-ാമത്തെ രാവിലെയാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ഇന്നലെ ഒരു തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, 21-ാം രാവിലെ നല്ലൊരു സക്കീനത്തിലെ ഒരു രാത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ മിക്കവാറും അന്നന്നായിരിക്കും. അള്ളാഹു വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊന്നും ഉറപ്പല്ല, ഇതൊക്കെ നിഗമനങ്ങളാണ്. അതുകൊണ്ട് ഇക്കൊല്ലത്തത് ഏതായാലും പോയി അടുത്ത കൊല്ലം നോക്കാം എന്ന് പറഞ്ഞ് ഇനി ആരാളുകൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. ഇതൊക്കെ നിഗമനങ്ങളാണ്. ചിലപ്പോ 21-നായിരിക്കും സാധ്യതയുണ്ട്. ഇനിയോ മഹാനവറുകൾ പറയുന്നു, ഔ യൗമ സുലസായിൽ ജുമുഅ, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് റമദാനിന്റെ തുടക്കമെങ്കിൽ ഫഹിയ ലൈലത്തു സബ്ഇൻ വഇശ്രീന, അങ്ങനെയാണ് 27-ാം രാവിലെയാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് തുടക്കമെങ്കിൽ 27-ാം രാവിലെ ഉണ്ടാവും. ഇനിയോ അവിൽ ഖമീസ്, വ്യാഴാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ ഫഹിയ ലൈലത്തു ഹംസിൻ വഇശ്രീന, 25-ാം രാവിലെയാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ഔ യൗമ സബ്തി, ശനിയാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ ഫഹിയ ലൈലത്തു സലാസിൻ വഇശ്രീന, 23-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ഇപ്പൊ എല്ലാ രാവും ആയില്ലേ? എല്ലാ രാവുമായി എല്ലാ ദിവസവുമായി, എല്ലാ രാവുമായി എല്ലാ ദിവസവുമായി. ഇങ്ങനെയാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക എന്ന മഹാനായ ഗസ്സാലി ഇമാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈആനത്തിലും ഈ വിഷയം എടുത്തു ഉദ്ധരിക്കുന്നത് കാണാം. സഹോദരന്മാരെ, അവരെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞതല്ല. ഈ കാലാവസ്ഥ നിരീക്ഷകർ പറയും പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, ആ പറച്ചിലല്ല ഈ നിഗമനം. പിന്നെയോ, ആ മഹാന്മാരായ ആളുകൾ, അവർക്ക് ലൈലത്തുൽ ഖദ്റിന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ലൈലത്തുൽ ഖദ്റിന് അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് അവർ.